അതിസാഹസികമായി തന്റെ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച് നവമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പാലക്കാട് സ്വദേശിയുടെ കൂടെയാണ് യുവതി ആദ്യം നാടുവിട്ടത്. പാലക്കാട് സ്വദേശിയായ 18 വയസ്സുകാരനുമായി ഷെയർ ചാറ്റിലൂടെ ബന്ധപ്പെട്ടാണ് യുവതി കണ്ണൂർ പയ്യാമ്പലത്തെത്തിയത്. അതിനുശേഷം കഴിഞ്ഞ 29-ന് വീണ്ടും യുവതിയെ കാണാതാവുകയും പാലക്കാട് സ്വദേശിയുടെ കൂടെ പോയതാണെന്ന് കരുതുകയും ചെയ്തു. എന്നാൽ ഭർതൃമതിയായതിനാൽ താൻ ഈ ബന്ധത്തിന് തയ്യാറല്ലെന്നും പിന്നീട് അവരെ കുറിച്ച് യാതൊന്നും അറിയില്ലെന്നും ഇയാൾ വ്യക്തമാക്കി. ഇതേ തുടർന്ന് 1-ാം തീയതി വീട്ടുകാർ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ യുവതി മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചതിനാൽ ഇവർക്ക് മറ്റൊരു ഫോൺ കൂടിയുണ്ടെന്ന് കണ്ടെത്തി. ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. അതിനിടയിൽ ഫെബ്രുവരി 4 ഉച്ചയോടെ സേലത്ത് നിന്ന് യുവതി ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. താൻ സുരക്ഷിതയാണെന്നും 2 ദിവസം കൊണ്ട് തിരിച്ചെത്തുമെന്നാണ് ഉമ്മയോട് യുവതി പറഞ്ഞത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് പയ്യന്നൂരിൽ നിന്നും പോലീസ് സേലത്തെത്തി യുവതി വിളിച്ച ഫോൺ നമ്പറിന്റെ ഉടമസ്ഥനെ കണ്ടെത്തി. സേലത്തെ ഒരു ചായക്കടക്കാരനായിരുന്നു അയാൾ. അയാളെ ചോദ്യം ചെയ്തപ്പോൾ ഹോട്ടലിൽ ചായ കുടിക്കാൻ വന്ന യുവതി ഫോൺ വാങ്ങിച്ച് ആരെയോ വിളിക്കുകയും വിളിച്ച നമ്പർ ഡിലീറ്റ് ചെയ്ത് ഫോൺ തിരികെ നൽകിയെന്നും പറഞ്ഞു. തുടർന്ന് പോലീസ് സമീപത്തെ CCTV ദൃശ്യം പരിശോധിച്ചപ്പോൾ യുവതി ചായക്കടയിൽ വരുന്നതിന്റെ ദൃശ്യം ലഭിച്ചു. റോഡരികിലുള്ള മറ്റൊരു CCTV കൂടി പരിശോധിച്ചപ്പോൾ യുവതിയും മുടി നീട്ടി വളർത്തി കെട്ടിവെച്ച നിലയിലുള്ള 2 യുവാക്കളും ചേർന്ന് മറ്റൊരു ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കുന്ന ദൃശ്യം ലഭിച്ചു. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് സേലം ബസ് സ്റ്റാൻഡ്. ഇവിടുത്തെ CCTV ദൃശ്യം കൂടെ പരിശോധിച്ചപ്പോൾ ബാംഗ്ലൂർ ബസ്സിൽ കയറി പോകുന്നതായി മനസ്സിലായി. തുടർന്ന് ഈ ദൃശ്യം ബാംഗ്ലൂർ KMCC ഭാരവാഹികൾക്ക് അയച്ചുകൊടുത്ത് അവരെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അതിനിടയിൽ ബാംഗ്ലൂർ മടിവാൾ എന്ന സ്ഥലത്ത് സമാന രൂപമുള്ള യുവതിയും യുവാക്കളും കറങ്ങി നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. കഞ്ചാവിനടിമകളായ യുവാക്കളാണ് ഇവരെന്നും മനസ്സിലായി. തുടർന്ന് ഇവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഗോകർണത്തിലാണുള്ളതെന്ന് തെളിഞ്ഞു. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. അവിടെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ 1000 കണക്കിന് ചെറിയ കൂടാരങ്ങളുണ്ട്. പോലീസ് ഗോകർണ പോലീസിന്റെ സഹായത്തോടെ ഈ കൂടാരങ്ങൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയോടെ യുവതിയെയും 2 യുവാക്കളെയും കണ്ടെത്തി. നേരത്തെ കാമുകനായിരുന്ന പാലക്കാടുകാരൻ സുരയെ 2-അംഗ സംഘത്തിന് കൈമാറുകയായിരുന്നു. യുവതിയെ മലപ്പുറത്തേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്ന് ബാംഗ്ലൂർ ബസ്സിൽ കയറ്റി വിടുകയായിരുന്നു പാലക്കാടുകാരൻ. യുവതിയുടെ കൈവശം 6 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ യുവാക്കൾ വിറ്റ് ബീച്ചിലും മറ്റും അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു. യുവതിയെ കണ്ടെത്താൻ പോലീസ് വൈകിയിരുന്നുവെങ്കിൽ മുംബൈയിലെ പെൺവാണിഭ റാക്കറ്റിന് അവരെ കൈമാറുമായിരുന്നു. പണം തീർന്നതോടെ യുവതിയെ കൈമാറാൻ ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് യുവതിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. യുവതിയെയും ഒപ്പമുണ്ടായിരുന്ന കർണാടക സ്വദേശി അമൽ, മലയാളിയായ മുഹമ്മദ് എന്നിവരെയും 3 രാത്രിയോടെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. യുവതിയെ കോടതിയിൽ ഹാജരാക്കി. മറ്റു 2 പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പയ്യന്നൂർ CI MC പ്രമോദ്, SI KP ബിജത് എന്നിവരുടെ മേൽനോട്ടത്തിൽ ASI അബ്ദുൾ റൌഫ്, CPO സൈജു എന്നിവർ ബാംഗ്ലൂർ, സേലം, ഗോകർണം എന്നിവിടങ്ങളിൽ ദിവസങ്ങളോളം തങ്ങി നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയെ കണ്ടെത്താനായത്. തളിപ്പറമ്പ DYSP KE പ്രേമചന്ദ്രൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. SIമാരായ MV ശരണ്യ, ടോമി, CPO വിനയൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. സൈബർ സെല്ലിലെ വിജേഷ്, അനൂപ്, സൂരജ് എന്നിവരും അന്വേഷണത്തെ സഹായിച്ചു. പയ്യന്നൂർ പോലീസിന്റെ അന്വേഷണ മികവും സംയോജിതമായ ഇടപെടലും കൊണ്ട് മാത്രമാണ് യുവതിയെ കണ്ടെത്താൻ കഴിഞ്ഞത്.